ഈ സീനൊന്നും ആൾക്കാർ റിവ്യൂ സമയത്ത് പറഞ്ഞിട്ടുണ്ടോ? നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു എൻജോയ് എൻജോയ് കെ. റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് തളപതിയുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം മൂവിയിലെ അടുത്ത സീനാണ്. ഒന്ന് മറ്റും പോർക്കട്ടോ, അടുത്ത മൂന്നാമത്തെ ഹണിമൂൺ പ്ലാൻ பண்ணிரவோம். பொண்ணலால பையன் தான். அதனே இப்ப பாரு, பையன் பையன் அவ்வளவு கான்ஃபிடென்ட்டா சொல்ற. ராதிகா ஸ்கேன்ல என்ன குழந்தைன்னு சொல்றாங்களா? அதெல்லாம் ஒண்ணு இல்ல. என் மனசுக்கு தோணுது அத. என் மனசு சொல்லுது பொண்ணு தான். ஏ ஜீவன், உனக்கு என்ன பாப்பாடு வேணும்? நண்பாவா நண்பியா? எனக்கு நண்பி தான் வேணும். அப்பனுக்கு புள்ள தப்பாம பிறந்திருக்கு. അവരല്ല, മറ്റേ വേറെ ആൾക്കാരെ പിടിച്ചു. ഓ, ഇവരെ ടാർഗറ്റ് ചെയ്താണ്. ആൾക്കിപ്പോഴും അറിയില്ലല്ലോ മറ്റേ സംഭവം. ഭയങ്കര ഒരു മറ്റേത് പോലെയാണ് ഈ പടമൊക്കെ കാണുന്ന പോലെ. മാർവൽ മൂവീസ് ഒക്കെ അതുപോലത്തെ ഷോട്ട് അല്ലേ? സ്പൈഡർമാൻ സ്പൈഡർ ഷോട്ട് ഉണ്ടോ? ഷോട്ട്സ് എടുത്തല്ലോ, നല്ല ഷോട്ട്സ്. ആ മറ്റേത് കാണിച്ചൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ആ ബിൽഡിങ്ങിന്റെ ഇടയിൽ നിന്ന് കാണിച്ചത് ഒരു കാർ ചേസ് എഫക്ട് ഉണ്ട്. എന്താന്നുള്ളത് ആളിപ്പോ മറ്റേ ഒരു ഷോക്കാണ് ആ സംഭവം. സ്നേഹ വളഞ്ഞു 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 ഇല്ല, പക്ഷെ രക്ഷപ്പെട്ടുണ്ടോ? അവള് രക്ഷപ്പെട്ട് കുട്ടിയുണ്ടല്ലേ വയറ്റിലെ. കാരണം ആ ലൊക്കേഷന്റെ ഒരു ബ്യൂട്ടി കാണിക്കുന്നുണ്ട്. അല്ല, ഒറിജിനലി കാണിക്കുന്നുണ്ട് അതിന്റെ ഒരു അല്ലേ പോയത്. മറ്റേ സ്ഥലത്തിന്റെ തന്നെയാണെന്ന് അന്ന് ഇനി പിടിച്ചോന്നറിയില്ല ക്യാമറ എല്ലാം. ആളല്ലേ കേറിയത്? അതെ, കുട്ടികളെ കണ്ട് എൻജോയ് ചെയ്യണ സംഭവം. എല്ലാം കാണിക്കാൻ നോക്കുന്നുണ്ട് നന്നായിട്ട്. വന്നവരെ ആ വന്നു 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 ഹേയ്
എന്ത് പേടിയൊന്നുമില്ല. യൂഷ്വലി പടത്തില് അങ്ങനെ അല്ലല്ലോ കാണിക്കാറ്, കുട്ടി പേടിച്ചു പോകുന്നു അല്ലേ. പറഞ്ഞിട്ടില്ലല്ലോ ഒന്നും. അതായിരിക്കും Excuse me, sir. Are you the patient's husband? Mm. Can you just come to the reception? You need to sign the consent form. Pa, car, why did you put a word la, pa? Huh? In here, Bob, right in here. Hmm. But that's cash for center, what do you have? Hmm. Oh! മിസ്സിംഗ് ആയി. എപ്പടി ഗാന്ധി, എപ്പടി മിസ്സാണ്? അവൻ കൂടെ തന്നെ ഇരുന്നാ ചിന്ന വെച്ചിട്ട്. ശരി ശരി ശരി, നീ ഹോസ്പിറ്റലിൽ ഫുള്ള പാതിയ തേടി. അവിടെയും കൂടെ അല്ലേ പുറത്ത്? ആ സിസിടിവി. ആരോ വന്നിട്ട് എടുത്തിട്ടുണ്ട്. ตอนนี้สถานการณ์ไม่สู้ดีนะเจ้าหน้าที่ได้ล้อมจุดเกิดเหตุไว้หมดแล้วเจอทางนี้ครับผมจะพาไปดูที่เกิดเหตุ What accident สถานการณ์ไม่ค่อยสู้ดีเลย is missing accident Excuse me, hello, please. Sir, government officer from India. Just like you, police, like you. Please. Hello. I will talk to you. എന്താ സംഭവിച്ച അവിടെ? പെട്ടെന്ന് മറ്റേ മാറ്റി കളഞ്ഞു സീൻ മാറ്റി. ഓ ബ്ലർ ചെയ്താണ്. അയ്യോ
ഇതവിടെ കാണിച്ച വിജയന്റെ പെർഫോമൻസ്. ഈ സീനൊന്നും ആൾക്കാർ റിവ്യൂ സമയത്ത് പറഞ്ഞിട്ടുണ്ടോ എന്നിട്ട് ചെയ്തിട്ടുണ്ട്. Oh my god. കാന്തി എന്ത് പോയിട്ട നീ കണ്ടു പാത്തിയാ? ഇത്തനാളായിട്ട് മറിക്കണോ? ഉനക്ക് എപ്പി തോന്നിച്ചു? ജീവൻ എങ്ങനെ കിട്ടാൻ എന്ത് കാണുരാ? ഭയമാർക്ക് ഗാന്ധി സോ ജീവൻ എങ്ങനെ മുളകൊണ്ടിരുന്നു. അത് കഴിഞ്ഞു. ഇനി ഇത് വേറെ പുതിയ കഥയാണ് കഴിക്കുന്നത് തോന്നുന്നു അല്ലേ? അവിടെ ഒരു സ്റ്റോപ്പ് ചെയ്ത പോലെ ഉണ്ടായിരുന്നല്ലേ കുറച്ച് കാലം കഴിഞ്ഞു. ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞു അവിടെ നേരേക്ക് വന്നു. கச்சி பேர் அவரை சொல்லக்கூட சொல்லிருக்காரு. இப்பதான் அவர் அனௌன்ஸ்மெண்ட் பண்ணிருக்காரு. என்ன பண்றது? ஹலோ மாமா, நம்ம பாவலூரோட மீட்டிங்காக போயிருக்கும் போது நடுவில் போலீஸ்கார வண்டியை மடிக்கு சாவி பிடிங்க வச்சு பண்ணி பிரச்சனை பண்ற மாமா. நீங்க என்னன்னு கேளுங்க மாமா. பேசு பேசு. உங்க பேர் என்ன? முதல்ல எதுக்கு சார் ராகுல் வந்து பேசிட்டு இருக்காங்க? சொல்லுங்க உங்க பேர் என்ன? எஸ் ஐ இளவரசு. எந்த ஸ்டேஷன்? வண்டி எடுத்து வா, வண்டி எடுத்து வா. நம்ம மிஸ்டர் இளவரசு, அவன் பண்ண அஃபென்ஸுக்கு என்ன பெனால்ட்டியோ அதுல 1 ரூபா கூட குறையாம அவங்க கிட்ட வாங்கிக்கிறீங்க. அவன் ஏதாவது பண்ணி எஸ்கேப் ஆனான்னு தெரிஞ்சது நான் உங்க மேல கேஸ் ஃபைல் பண்ணிடுவேன். இனிமே அவன் இந்த மாதிரி விஷயத்துக்குலாம் எனக்கு கால் பண்ணவே கூடாது. புரிஞ்சது சார். காமிச்சாரா மாமா பவர்? காமிச்சாரா? இப்ப ஏன் பவர் காட்டுறவா? இப்ப அவரோட ஒரு புதிய லைஃப் ஆன கொறை வருஷத்தின் ஏஷன் மகளும் எல்லாம் உண்டாவில்ல. அப்போ അമ്മ
അന്നത്തെ ആ ഒരു ആളുടെ ഒരു ഇതില് കാരണല്ലേ അത്, അതാണ് ஆக்சுவலா நானும் சாரி, நேத்து இன்ஸ்டா அக்கவுண்ட் ஓபன் பண்ணி உன்னோட புது ஃப்ரெண்ட்ஸ் எல்லாம் யாருன்னு பார்த்தேன். That's not fair, okay? It's personal. ஹலோ மா, you're just 16. 18 வரைக்கும் நமக்கு எல்லா ரைட்ஸும் இருக்குமா? பார்த்தா ஓ 16 வயசு ஆயிட்டுள்ளு. Can you take off your cap? How many days you're staying here? ஓ வெல்கம் டு இந்தியா. ஆள ஜாப் மாறி. மட்டே மாறி. சார் അന്നത്തെ ആ ഒരു ലോസ്റ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറേ വർഷം കാണിച്ചിട്ടില്ലല്ലേ നമ്മളെ. ഓ ഇവരുടെ ഒക്കെ കാണിക്കണ്ടേ. പ്രായമായിട്ട് കാണിക്കുന്നുണ്ടല്ലോ അവര്. എനിക്ക് ഭയങ്കരമായിട്ട് മെലിഞ്ഞ ആ നല്ലോണം മെലിഞ്ഞിട്ടുണ്ട്. பூனைக்கு போட்டிருக்கேன், அவனுக்கு போட்டிருக்கேன். ஒரு 5 நிமிஷம் வெயிட் பண்ணு. என் பிரியாணி கலக்கிறீங்களா? சேப்பா கிரவுண்ட்ல நம்பர் 1 பிரியாணி தெரியுமா? தோனியே வந்து சின்ன சின்ன எக்ஸ்ட்ராவா ஒரு பீஸ் போட்டு அனுப்புன்னு கேட்பாரு தெரியுமா? அப்படியா? ஆமா. அது ஒண்ணுல சார், அவன் கடையில தோனின்னு ஒருத்தன் வேலை செய்யறான். அவனு சொல்றான். கலைங்க கலைங்க, உங்களுக்கு எல்லாம் அத்தெடுத்து நம்ம சர கொடுத்த பாருங்க. இட்ஸ் மை ஃபேட். ஹலோ, ஹவ் ஆர் யூ டியர்? நல்லா இருக்காங்க. அப்பா அம்மா கிளம்புறாங்க. உன்ன இன்னும் கொஞ்ச நேரம் இருக்க சொல்லி ஸ்ரீநிதி கேட்டா. நான் உன்னை வீட்டுல டிராப் பண்ண முடியுமான்னு அம்மா கேட்க சொன்னாங்க. அதானே டிராப் பண்ண. சரி, நான் உள்ள போய் வெயிட் பண்றேன். அனு இன்னும் கூட பேசுறது கிடையாது. காந்தி இது யாரு தப்பும் கிடையாது. இத்தனை வருஷமா அதுக்கு நிறைய கோபத்தை வச்சுக்கிட்டு. சரி, அனு கிட்ட நான் போய் பேசணுமா? கோபத்தினால இந்த பிரிவு இல்லை சார். என் பையன் சாகும் போது அவனுக்கு 5 வயசு. அந்த குழந்தைய பாதுகாக்க முடியாம விட்டதுக்காக தான் அந்த வாசுக்கு உடம்பு சரியில்லை. அதான் நான் ஏஜென்சில இல்லன்றதுனால தான் என் பொண்ணுக்கு டிரைவர் வேலை பாக்குறதுக்கு அனு ஒத்துக்கிட்டா. ஓ, உன்ன கண்ணை தூக்கிட்டு போய் அங்க சுட சொல்லல. இங்க இருக்கிற வேலையை அங்க போய் பாக்க சொல்றேன். பெரிய பெரிய ஆபீஸ் எல்லாம் போறதுக்கு பயப்படுறாங்க சார். சொல்லுங்க சார், இவனுக்கு அங்க எக்ஸ்பீரியன்ஸ் இருக்கு. அவ சொல்றதுல என்னடா தப்பு இருக்கு? உனக்கு ஃபீல்டு ஒர்க் முடியாதுன்னு சொன்னேன். நான் ஏதாவது எதிர்ப்பு சொன்னேன்னா அதுக்கப்புறம் ரிஸ்க் ஜாபே வேண்டான்னு சொன்னேன். அதை என்ன புரிஞ்சுட்டே இல்ல. அதான் காந்தி, நீ இங்கே கிடந்து சுத்தி சுத்தி உனக்குன்னு ஒரு லைஃப் வேண்டாமா காந்தி? பொண்ணெல்லாம் ஒத்துக்க மாட்டா சார். ஏ, பொண்ணெல்லாம் ஒத்துப்பா. நீ அங்க போய் வேலையை முடிச்சுட்டு அவருக்கு நல்ல ஒரு பிரசன்டேஷனா வாங்கி கொண்டு வா. இங்க ஸ்கூலுக்கு கொண்டு விடுறத விட அவர் ரொம்ப சந்தோஷப்படுவாமே. செய்யும் தொழிலே தெய்வம். வர்க் இஸ் வர்ஷிப். ടോട്ടല് മാറി അല്ലേ. നമ്മള് ഫസ്റ്റ് കണ്ട ആ ഒരു സീനിൽ നിന്ന് പെട്ടെന്ന് ആ ഒരു സംഭവം അങ്ങനെ കാണിച്ചിട്ട് അതിന് ശേഷം പിന്നീട് ടോട്ടൽ ഒരു ഷിഫ്റ്റ് ആയിരുന്നു അല്ലേ. അതും ആ ഒരു സെക്കൻഡ് എൻട്രിയും നല്ല രസമായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു അവിടെ മിഷൻ കഴിഞ്ഞിട്ട് അല്ലേ
ആ കാണിച്ച രീതിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും കറക്റ്റ് ഒരു നമ്മള് ശരിക്കും പടത്തിന്റെ ഇന്റർ അവിടെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള തോന്നിയ രീതിയിലേക്ക് ഉണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് കറക്റ്റ് ഒരു ഷിഫ്റ്റ് വന്നത്. ആൻഡ് ഇമോഷണൽ സീന് അവിടെ വിജയണ്ണ നന്നായിട്ട് ചെയ്തു. ഫ്രം ദ മൊമെന്റ് ആ കാണാതായ സമയം തൊട്ടിട്ട് എന്താ പറയാ ഉള്ള പെർഫോമൻസ് ആയിരുന്നു. ആള് ഭയങ്കരമായിട്ട് അവിടെ ആയിരുന്നു, നമ്മൾ പറയില്ലേ ഭയങ്കര റിയലിസ്റ്റിക് ഫീൽ തോന്നുന്നുണ്ടായിരുന്നു. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനും നോക്കുന്നുണ്ടായിരുന്നു. വെങ്കട്പ്രഭു ഒരിക്കലും ആ ഒരു സീൻ വെറുതെ അങ്ങ് വേഗം കാണിച്ച് പോവാണ്ട് അവിടെ കുറച്ചും കൂടി ആ ഒരു പെർഫോമൻസിനുള്ള സ്പേസ് കൊടുത്തിട്ട് സ്നേഹന്റെ ഏരിയയിൽ എത്തുമ്പോൾ അധികം സ്പേസ് കൊടുത്തിട്ടില്ല, കുറച്ച് ഭാഗം മാത്രം കാണിച്ച്. കാരണം ഓൾറെഡി അവിടെ കാണിച്ചു കഴിഞ്ഞല്ലോ. പിന്നെ കാരണം സ്നേഹയുടെ ഭാഗം കൂടുതൽ കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം വിജയണ്ണന്റെ ഭാഗത്തുള്ള തെറ്റാണ് അവിടെ ചെറുതായിട്ട് കാണിച്ചത്. ഒറ്റക്കിരുത്തിക്കൊണ്ടുപോയ ഒരു സംഭവം. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നീട് എന്താ പറയാ, പിന്നീട് ആ ഒരു സീൻ തന്നെ മാറിയിട്ട് പിന്നെ വേറെ എവിടെയോ പോയി. ആ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് കണ്ടൊരു ഗോട്ട് മൂവി അല്ല ഇപ്പൊ ഉള്ളത്. അതായത് ആ ഒരു ഓപ്പറേഷനും സംഭവങ്ങളൊക്കെ ആയിട്ട് കാണിക്കുമ്പോൾ മിഷനൊക്കെ ആയിട്ട് കാണിച്ചിട്ട് പിന്നെ പെട്ടെന്ന് ഒരു ഒരു ഫാമിലി മൂവിയിലോട്ട് ചെറുതായിട്ടൊന്ന് കടന്നു അല്ലെ. ആ ഒരു സാധനം ഉണ്ട് ഇപ്പം. അങ്ങനത്തെ ഒരു ട്രാക്കിലാണ് ഇപ്പൊ. അതിനുശേഷമാണെങ്കിൽ ഇപ്പൊ പ്രായമായിട്ടുള്ള ഒരു സംഭവമാണ് കാണിക്കുന്നത്. ഇനിയിപ്പോ എന്താ സംഭവം വരാൻ പോകുന്നത് അല്ലേ. ആളിപ്പോ നല്ല എന്താ പറയാ നോർമൽ ജോലിയൊക്കെ ചെയ്തോണ്ട് അങ്ങനെ റിസ്ക് ഒന്നും ഇല്ലാത്ത ഒരു ജോലിയൊക്കെ ചെയ്തോണ്ടാണ് ഇപ്പൊ എന്തോ ഒരു സംഭവത്തിന് വിടാൻ പോകുന്നുണ്ട്. കാരണം ഇതുവരെയായിട്ടും എനിക്കാണെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞതിന് ശേഷം പോയിട്ടില്ല തോന്നുന്നു. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പോവാൻ പോവാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനിയാണ് തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ ഡെവലപ്പ് ആവാൻ പോകുന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്ത് മറ്റേ പാട്ട് ചിന്ന ചിന്ന കണ്ണുകൾ വരുന്ന വിചാരിച്ചു. കാരണം ആ പാട്ട് നല്ല രസമല്ലേ, പ്രത്യേകിച്ച് ഫാമിലി മൊമെന്റ് ഒക്കെ കാണിക്കാൻ. ഇനി അതൊന്നും ആ സമയം ഞാൻ വിചാരിച്ചു ഫസ്റ്റ് തന്നെ കുട്ടിയുള്ള സമയത്ത് തന്നെ കാണിക്കുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒന്നും പാട്ടില്ല, അറിയില്ല പാട്ട് ഉണ്ടെന്ന് കേട്ടേക്കണേ. നമ്മൾ വീഡിയോ സോങ് ഇറങ്ങി തോന്നല്ലോ, നമ്മളത് കൊറേ റിയാക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പ്ലേസ് ചെയ്യാൻ പറ്റിയ മൊമെന്റിൽ വേറെ ഏതൊരു പാട്ടായിരുന്നു. നേരത്തെ അതാണ്ടാവും ആ പാട്ട്. പക്ഷെ ആ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് കാണിക്കാൻ പോകുന്നത്. എന്താ മനസ്സിലാവുന്നില്ല അടുത്ത എന്താ സംഭവം വരാൻ പോകുന്നത് എങ്ങനെയാണ്. അവിടെ നമുക്ക് നിർത്താനും ശരിക്കും കാരണം കണ്ടിന്യൂസ് കാണുമ്പോ അതിന്റെ ഒരു ഇത് കിട്ടാം. പക്ഷെ നമുക്ക് അവിടെ നിർത്താണ്ടിരിക്കാൻ പറ്റില്ല, കാരണം സീനിന്റെ നീളത്തിന്റെ ഒരു സംഭവമുള്ളതാണ്. പക്ഷെ എന്തായാലും ആ ഒരു ഇമോഷണൽ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അതിന് മുന്നേ ഉള്ള ഒരു മിഷനും നന്നായിട്ട് പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് അതാ തോന്നിയത്. അതായത് എന്താ പറയാ, വിജയണ്ണന്റെ ആ ഒരു പെർഫോമൻസ്, പ്രത്യേകിച്ച് ആ ഒരു ഭയങ്കര ഒരു ഡെയറിങ് ഏരിയനകത്ത് ഭയങ്കര ഡെയറിങ് ആയിട്ടും പിന്നെ ആ ഒരു ഇമോഷണൽ സംഭവം വരുമ്പോ അത്രയും ഇമോഷണൽ ആയിട്ടും ആ ഭയങ്കര ഒരു ഫ്ലക്ച്വേഷൻ നമുക്ക് അവിടെ കാണാം. പിന്നെ എടുത്തു പറയണ്ടെന്ന് പറയാം, നമ്മള് കേട്ട ഒരു നെഗറ്റീവ് സംഭവങ്ങളില്ലേ, അത് വെച്ചിട്ടാണോ എന്നറിയില്ല. ചിലപ്പോൾ നമുക്ക് ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ലല്ലോ ഇപ്പൊ പടം കാണുന്ന സമയത്ത്. ചിലപ്പോ അതുകൊണ്ടായിരിക്കാം ഇതുവരെ കണ്ടിടത്തോളം വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ആകെ ഒരു ഇച്ചിരി ലാഗ് തോന്നിയെന്ന് വെച്ചാൽ ഇപ്പൊ ഇവരുടെ സംസാരമായിരുന്നു. അതായത് കുറച്ച് ഇങ്ങനെ നിന്നിട്ട് ഒരു സംസാരമില്ലേ, അവിടെയാണ് ഇച്ചിരി ലാഗ് തോന്നിയത്. ആ സീൻ്റെ ഒക്കെ ഒന്നും ആവശ്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയില്ല. അവിടെ ഒരു ഇച്ചിരി ലാഗ് തോന്നിയായിരുന്നു. അത് പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഒരു പ്രായമായിട്ടുള്ള ഒരു സമയം വന്നില്ലേ, അപ്പൊ അവിടെയാണ് ഇച്ചിരി ലാഗ് തോന്നുന്നത്. ചിലപ്പോ അതായിരിക്കാം തോന്നുന്നത്. അവിടെയാണ് ഒരു ഇച്ചിരി മറ്റേ ഇത് തോന്നുന്നത്. അതായത് ഇനിയൊരു ട്രാക്ക് മാറ്റം വേണം എന്ന് നമുക്ക് തോന്നുന്ന ഒരു സംഭവമാണ് അവിടെ. അപ്പൊ എന്തായാലും വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് സീൻ. എന്താ സംഭവം അടുത്ത വീഡിയോയിൽ കാണാം.